പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ദാ നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്ന ചില കമന്റുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റ് ദാ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ ഈ വിദ്യാർത്ഥിയുടെ സംശയം, അവന് കൺഫർമേഷൻ ആയിട്ടുണ്ടോ, ഫൈനൽ സബ്മിഷൻ ആയിട്ടുണ്ടോ, അങ്ങനെ ഒരു സംഭവം കാണിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോ എഡിറ്റ് ഓപ്ഷൻ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥിയോട് പറയാനുള്ളത്, നിങ്ങൾ നോക്കുക, നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ഓരോന്ന് ചെയ്തു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന്റെ തൊട്ട് മുകളിലാണ് ആ ഒരു സംഭവം ഉള്ളത്. അതിന് ലെഫ്റ്റ് സൈഡായിട്ട് ചെറിയ ഒരു ടിക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ, അവിടെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയൂ, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും അറിവില്ലായ്മയോ ആ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള ഏതെങ്കിലും ഒരു കഫകൾ ഇപ്പോൾ ആയാലും മതി, ഒരു 2 മണിക്കൂർ സമയമുണ്ട്, പോയി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ക്ലിയർ ആക്കാം, ഇതിനകത്തൊരു ചാൻസ് എടുക്കരുത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, നേരത്തെ എഡിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇനി മാറ്റി അബദ്ധത്തിൽ കൈ തട്ടിയതാണ്, അത് പ്രശ്നമില്ല. ജസ്റ്റ് ഒരു വട്ടം ഇത് ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മളോട് ചോദിക്കും, നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സാധനം സ്ക്രീനിൽ എഴുതി കാണിക്കും. അതിൽ കൂടി ക്ലിക്ക് ചെയ്ത് കയറി പോയവരാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ ഉള്ളൂ, ബാക്കി പരിപാടികളൊന്നും നോക്കിയിട്ടില്ല, അവർക്ക് പ്രശ്നമില്ല. കാരണം അവർ ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ ഉള്ളൂ, എന്നിട്ട് ഇങ്ങനെ ബാക്ക് അടിച്ചു, ക്ലിക്ക് ചെയ്ത് രണ്ടാമത് വിൻഡോയിൽ ഒരു സാധനം എഴുതി കാണിക്കും, നിങ്ങൾ അത് എഡിറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കും. അത് ഓക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിലാണ് പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കേണ്ടി വരുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഡൗട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട കഫകളിലോ അക്ഷയ സെന്ററിലോ പോയി നിങ്ങൾ യൂസർ ഐ ഡി പാസ്വേഡ് പറഞ്ഞ് ഇത് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ, എന്റെ എഡിറ്റ് ആ ഒരു കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരിക്കുന്നത് ഉറപ്പുവരുത്തുക. അതിനകത്ത് തൊടാത്തവരെ ഈ ഒരു പ്രശ്നമൊന്നും ബാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്ത് പറയുന്നത്. എല്ലാവരുടെയും മെസ്സേജും കോളും എടുക്കാനൊന്നുമുള്ള സാവകാശവുമില്ല. മറ്റൊരു അപ്ഡേറ്റും അടുത്താ.